മോദി സർക്കാരിന്റെ ഗ്യാരന്റിയിൽ ആലപ്പുഴയിൽ ദേശീയപാതയ്ക്കൊപ്പം അതിവേഗം പൂർത്തിയാവുകയാണ് തോട്ടപ്പള്ളിയിലെ പാലം കാലങ്ങളായുള്ള യാത്രക്കാരുടെ ആവശ്യമാണ് സമാന്തര സമാന്തര പാലം പാലം പൂർത്തിയാകുന്നതോടെ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കും പരിഹരിക്കാനാകും ദേശീയപാത വികസനത്തിന്റെ ഭാഗമായാണ് തോട്ടപ്പള്ളിയിൽ നിലവിലുള്ള സ്പിൽവേ പാലത്തിന് പടിഞ്ഞാറ് ഭാഗത്തായി പുതിയ പാലത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുന്നത് നിലവിലെ സ്പിൽവേ പാലം കാലപ്പഴക്കം വന്നതാണെന്നും മറ്റൊരു പാലം നാട്ടുകാരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മുമ്പ് കേന്ദ്രം ഭരിച്ചിരുന്ന സർക്കാരുകൾക്ക് കഴിയാത്ത കാര്യമാണ് നരേന്ദ്രമോദി സർക്കാർ അതിവേഗം യാഥാർത്ഥ്യമാക്കുന്നത് നമുക്കറിയാം ആലപ്പുഴയിൽ ഒരു ബൈപാസ് നിർമ്മിക്കാൻ നാല്പത്തിയഞ്ച് വർഷക്കാലം വേണ്ടി വന്നു ഇന്നിപ്പോ ഹൈവേയുടെ ഭാഗമായി ബൈപ്പാസിന്റെ നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഈ ഹൈവേയിലെ യാത്രക്കാരുടെ എല്ലാം നിരന്തരം ആവശ്യമായിരുന്നു തോട്ടപ്പള്ളിയിലെ പുതിയ പാലം നമുക്കറിയാം അവിടെ നിരന്തരമായി ഗതാഗത പ്രശ്നങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രദേശത്ത് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് ഇതാണ് യഥാർത്ഥത്തിൽ മോദിജിയുടെ ഗ്യാരണ്ടി മോദിജി പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിക്കുന്ന എല്ലാ പദ്ധതികളും സമയബന്ധിതമായിട്ടാണ് പൂർത്തിയാക്കുന്നത് സമാന്തര പാലത്തിന്റെ സ്പാനുകളുടെ ഇപ്പോൾ നടക്കുന്നത് നിലവിൽ ഫിൽവേ പാലത്തിൽ അപകടങ്ങളുണ്ടായാൽ മണിക്കൂറുകളോളമാണ് ദേശീയപാതയിൽ ഗതാഗത സ്തംഭനം വാഹനങ്ങൾ വഴിതിരിച്ചുവിടാനും മറ്റു മാർഗങ്ങളില്ല സമാന്തരപാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഗതാഗത പ്രശ്നങ്ങൾക്കും പരിഹാരമാകും കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലകളെ വെള്ളപ്പൊക്കക്കെടുതിയിൽ നിന്ന് സംരക്ഷിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് തോട്ടപ്പള്ളിയിൽ നിലവിലെ സ്ഥിൽവേ പാലം നിർമ്മിച്ചത് നാൽപ്പത് ഷട്ടറുകളുള്ള സ്ഥിൽവേ പാലത്തിന് നാന്നൂറ് മീറ്റർ നീളമുണ്ട് ജനം ആലപ്പുഴ